മരടിലെ ഫ്ളാറ്റ് വിഷയമാണ് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. തീരദേശ പരിപാലന നിയമവും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും ലംഘിച്ചതെന്ന് അറിഞ്ഞും അറിയാതെയും ഫ്ളാറ്റുകൾ വാങ്ങി വഞ്ചിതരായ കുറച്ചു പേരെങ്കിലും ഇവിടെ ഇരകളാണ്. ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മാണത്തിന് കൂടെ പിടിച്ച ഉദ്യോഗസ്ഥ രാഷ്ട്രീയ വൃന്ദം മുതൽ ഇടനിലക്കാരായി നിന്ന് ഫ്ളാറ്റുകൾ കമ്മീഷൻ വാങ്ങിയവർ വരെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലും ഭാവത്തിലുമാണ്. എല്ലാ കുറ്റവും നഷ്ടവും ഇപ്പോൾ സർക്കാരിന്റെ തലയിലാണ്. രണ്ടു മുഖങ്ങളുമായി രാഷ്ട്രീയ ഭരണരംഗത്തുള്ളവർ രാഷ്ട്രീയ രംഗത്ത് കൊയ്ത നേട്ടത്തിന്റെ വിഴുപ്പും ഭാരവും നഷ്ടവുമൊക്കെ സർക്കാരിന്റെ തലയിലേക്ക് വെച്ച് കൈയൊഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ നഷ്ടമെന്നത് സർക്കാർ ഖജനാവിനാണ്. കാട്ടിക്കൂട്ടിയ കൊള്ളരുതായ്മകളുടെയും നെറുകേടിന്റെയും ജനവഞ്ചനയുടെയും ചണ്ടി മുഴുവൻ ജനത്തിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ്. സാക്ഷര കേരളത്തെ മുഴുവൻ വിഡ്ഢികളാക്കിയ ഒരു കുംഭകോണമാണ് മരടിൽ നടന്നത്. നികുതി വെട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കലടക്കം ഒട്ടുമിക്ക നിയമലംഘനങ്ങളും മരടിന്റെ കാര്യത്തിൽ നടന്നു. ഈ സാഹചര്യത്തിലാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്തെ അച്ചടക്കമില്ലായ്മ കേരളത്തിൽ എത്രയധികമെന്ന് തിരിച്ചറിയപ്പെടുന്നത്. സുപ്രീംകോടതി പൊളിക്കാൻ പറഞ്ഞിരിക്കുന്ന ഫ്ളാറ്റുകൾ വിലയ്ക്ക് വാങ്ങിയവർ പറയുന്നത് തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നാണ്. അതേസമയം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് അച്ചടക്കമുണ്ടാക്കാനും നിർമ്മാതാക്കളാൽ വഞ്ചിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി രണ്ടു വശവുമായിട്ടും കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. 2016 March 10 ലോക്സഭയിലും March 15 രാജ്യസഭയിലും പാസാക്കിയ റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബിൽ March 26 ഗസ്റ്റ് വിജ്ഞാപനമായി പ്രസിദ്ധീകരിച്ചിരുന്നതുമാണ്. ഓരോ സംസ്ഥാനവും നിയമം നടപ്പാക്കി 6 മാസത്തിനുള്ളിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും അടുത്ത 1 വർഷത്തിനുള്ളിൽ റെഗുലേറ്ററി അതോറിറ്റിയെ നിയമിക്കണമെന്നുമായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ഇതുപ്രകാരം 2016 October 30 ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുകയും 2017 April 30 അതോറിറ്റിയെ ചെയ്യണമായിരുന്നു. ഇക്കാര്യം ഓർമ്മപ്പെടുത്തി കേന്ദ്രഭവന മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു. എന്നിട്ടും ഇതുവരെ ഇക്കാര്യത്തിൽ കേരള സർക്കാർ ചെറുവിരൽ അനക്കിയിട്ടില്ല. കേരളത്തിന്റെ ഭരണരംഗത്ത് റിയൽ എസ്റ്റേറ്റ് ലോബിക്കുള്ള സ്വാധീനം എത്ര കണ്ട് ഉണ്ടെന്നതാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. അതോറിറ്റി ഫലപ്രദമായി നടപ്പാക്കിയാൽ നിർമ്മാതാക്കൾ പാലിക്കേണ്ടതായി വരുന്ന നിയമങ്ങൾ ശക്തവും ദൃഢവുമാണെന്നതിനാൽ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് ലോബി സർക്കാരിനെ ഇക്കാര്യത്തിൽ നിന്നും പിന്നോക്കം വലിക്കുകയാണ്. കേന്ദ്രം കൊണ്ടുവന്ന നിയമം നടപ്പാക്കാതെ കേരള സർക്കാർ ഇക്കാര്യത്തിലും മലക്കം മറിയുകയാണ്. നിയമം നടപ്പിലാക്കാതെ ഒളിച്ചോട്ടം നടത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കപ്പുറം ന്യൂസ്.